നമസ്കാരം. ഡെമോക്രസിയുടെ സമയമാണ് ആദ്യം പ്രധാന തല്ലിക്കെട്ടുകൾ. ഗ്യാസ് സിലിണ്ടറിന് വില കൂട്ടി കടുത്ത പ്രതിഷേധവുമായി മഹിളാമണി ബിന്ദു കൃഷ്ണ രംഗത്ത്. നിങ്ങൾക്ക് ഇങ്ങനെ കളിക്കാൻ തിരിക്കാൻ പണിയെടുക്കേണ്ട ഒന്നും ചെയ്യണ്ട. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് പണിയെടുത്താലേ ജീവിക്കാൻ പറ്റുള്ളൂ. അരി വില കൂട്ടിയതിൽ അരിച്ചാക്ക് തലയിലെടുത്ത് പ്രതിഷേധിക്കാനും താൻ തയ്യാറെന്ന് ബിന്ദു കൃഷ്ണ. CPM BJP RSS കൊമ്പുകോർക്കൽ നാട്ടിലെങ്ങും ശക്തം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമാൻ കോടിയേരിയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, യാത്ര പുതുശ്ശേരിയിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കണ്ണൂരിലേക്ക്. ഒരു ഭാഗത്ത് പിണറായിയും കോടിയേരിയും, മറുഭാഗത്ത് ശോഭയും കൃഷ്ണദാസും. വെറുതെ പ്രഖ്യാപിക്കുന്ന നടത്തുന്ന പ്രഖ്യാപനമാണ്. BJPക്കാർ വിചാരിച്ചാൽ ഈ കേരളത്തിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് BJPക്കാർ കരുതുന്നുണ്ടോ? നിയമസഭയിൽ വീണ്ടും അങ്കക്കലി. EP വടികൊടുത്ത് അടിവാങ്ങി. അദ്ദേഹത്തിന്റെ മുൻകൈ ദുർബലപ്പെടുത്താനാണോ അങ്ക് ഈ അധർമ്മിയായോ? ഏതായാലും മന്ത്രിസ്ഥാനം രാജിവെച്ച ശേഷം അങ്ങ് ഇങ്ങനെ ക്രിയാത്മകമായി ഇടപെടുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കോമഡിയിൽ വീണ്ടും ഒന്നാം സ്ഥാനം നിലനിർത്തി VS. രജിസ്റ്ററിൽ തങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും താരം പിടിക്കുമോ എന്ന ഭയമാണ് അദ്ദേഹത്തിന്. കാരണം കൂടെ കിടക്കുന്നവനല്ലേ രാപ്പനിയറിയൂ. അഹമ്മദ് കബീർ വീണ കെണി പണിയാക്കി ഗണേഷ് കുമാർ. ഞങ്ങളുടെ രണ്ടാം നിലയിലെ നേതാക്കന്മാരെ പറഞ്ഞയച്ച് കേരളത്തിൽ 5 മേഖലകളിലായി ജാഥ നടത്തിയപ്പോൾ തിങ്ങിക്കൂടിയ ജനക്കൂട്ടം CPMന് നൽകുന്ന മുന്നറിയിപ്പുണ്ട്. സതീശൻ ഒരു രണ്ടാം നിര നേതാവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ നിൽക്കുന്ന പലരെക്കാളും ഒന്നാം നിര നേതാവിന്റെ പ്രകടനമാണ് സതീശൻ കാഴ്ചവെച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അടുക്കളയ്ക്ക് ഇരുട്ടടിയായി പാചകവാതക സിലിണ്ടറിന്റെ വില കൂട്ടി. ഇത്തവണ 90 രൂപയാണ് വർദ്ധിപ്പിച്ചത്. അതോടെ പ്രതിഷേധവും ശക്തമായി. വില വർധനവ് മഹിളകൾ ഏറ്റെടുത്തു. കൊല്ലത്ത് മഹിളാമൂർത്തി ബിന്ദുകൃഷ്ണ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഒരു ഗ്യാസ് സിലിണ്ടറുമായാണ് ബിന്ദു സംഘവും സമരത്തിനിറങ്ങിയത്. വില വർധനവിൽ പ്രതിഷേധിച്ച് സിലിണ്ടർ തലയിൽ വെച്ച് നടന്ന് പ്രതിഷേധിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ സിലിണ്ടർ താങ്ങാനാവാതെ ഒടുവിൽ സൈക്കിളിൽ വെച്ച് തള്ളിയാണ് പ്രതിഷേധം മുന്നോട്ട് നീങ്ങിയത്. ഇന്ന് ആദ്യം അതാവട്ടെ. വല്ലാത്തൊരു പണി തന്നെയത്. ആൾക്കാരുടെ ആട്ടുതുപ്പ് കയറ്റാനുള്ള കോർപ്പറേഷൻ വണ്ടിയെ നമ്മളൊക്കെ ഇനി എങ്ങാനും തൊള്ളടക്കാൻ വന്നാൽ ഈ വേസ്റ്റ് എല്ലാം കൂടി എടുത്തോണ്ട് തൊള്ളിനെ ഞാൻ കുത്തിപ്പിടിക്കും. നിന്റെ പൊന്നു മോളെ, നിനക്ക് പണി പോലീസിലാ നല്ലത്. എന്തെങ്കിലും പറയണേ അക്ക തന്നെ വേണം. എന്റെ അക്ക, നിങ്ങൾക്ക് ഇങ്ങനെ കളിക്കാൻ തിരിക്കാൻ പണിയെടുക്കേണ്ട ഒന്നും ചെയ്യണ്ട. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് പണിയെടുത്താലേ ജീവിക്കാൻ പറ്റുള്ളൂ. എന്താ ഈ കാണിക്കണ വൈകി മാറി പൊങ്ങണില്ല ചേട്ടാ? പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട. ഇവരൊന്നും കേട്ടെന്താ വിചാരിക്ക. ഏടായാ, നന്ദി എന്റെ പുറത്ത് കയറിക്കടാ. അതിന്റെ വെയിറ്റ് എനിക്ക് വരില്ലല്ലോ, നീ കയറിക്കടാ. ഒന്ന് പോയേ. ഹാഫ് സെഞ്ചുറി അടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്.
നാട്ടിൽ എവിടെ നോക്കിയാലും ബി ജെ പി ആർ എസ് എസും സി പി എമ്മുമായി കൊമ്പ് കോർക്കുന്ന കാഴ്ച മാത്രമാണ്. അന്ന് മധ്യപ്രദേശിൽ പിണറായി മുഖ്യനെ തടഞ്ഞതോടെ ഞെളിഞ്ഞു നടന്ന ആർ എസ് എസുകാർക്ക് പിണറായി നൈസായി കഴിഞ്ഞ ദിവസം ഒരു പണി കൊടുത്തു. അത് മാംഗ്ലൂരിൽ വെച്ച് ഒരു സ്വീകരണം സംഘടിപ്പിച്ചായിരുന്നു. അതോടെ ഇവിടുത്തെ സംഘികൾക്ക് വീണ്ടും സംഘബോധം വന്നു. ഇപ്പോൾ വഴി നീളെ ഓടി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ച് കീറലോട് കീറലാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമാൻ കോടിയേരിയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, യാത്ര പുതുശ്ശേരിയിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, കണ്ണൂരിലേക്ക്. കണ്ണൂർ ജില്ലയും കടന്ന് മഞ്ചേശ്വരത്ത് കണ്ണുതീർത്ഥത്തിൽ ഈ ചിതാഭസ്മ കലശം നിമജ്ജനം ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുള്ളതെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമം കൊണ്ട് ഈ യാത്രയെ എവിടെ വെച്ചും നിർത്താൻ കോടിയേരി ബാലകൃഷ്ണനെ കൊണ്ട് ഞങ്ങൾ അനുവദിപ്പിക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കേരളത്തിലെ ഭരണ സംവിധാനത്തെ അസ്ഥിരീകരിച്ചുകൊണ്ട് ഒരു സമാന്തര ഭരണം സ്ഥാപിക്കാൻ കേന്ദ്ര ഭരണത്തിന്റെ തണലിൽ ഇവിടെ ബി ജെ പി ശ്രമിക്കുകയാണ്. ബി ജെ പിയുടെ ആ സമാന്തര ഭരണമൊന്നും ഈ കേരളത്തിൽ അനുവദിക്കാൻ പോകുന്നില്ല. ഗവൺമെന്റ് അത്തരം ശ്രമങ്ങളെ വെച്ചുപൊറപ്പിക്കുകയുമില്ല. ഇവിടെ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ, സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ സാധ്യമാകുന്ന എല്ലാ നടപടിയും ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് സർക്കാർ സ്വീകരിക്കുക തന്നെ ചെയ്യും. അതെന്തെല്ലാം വിമർശനങ്ങൾ വന്നാലും സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതിൽ ആദ്യ പരിഗണന കൊടുത്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ മുന്നണി സർക്കാരിനെതിരായി കുപ്രചരണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ സർക്കാരിനെ തകർക്കാം എന്നവർ പ്രതീക്ഷിക്കുന്നു. പൾസർ സുനിയുടെ പിറകിൽ പ്രവർത്തിച്ചവരെ കേരളത്തിന്റെ മുന്നിൽ കൊണ്ടുവരാതെ സംരക്ഷിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണനും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ അണിയറയിൽ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ പരിണിത ഫലമായിട്ടാണ്. എപ്പോഴെല്ലാം കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നിട്ടുണ്ടോ ആ കാലത്തെല്ലാം ഇത്തരം ശക്തികൾ ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് തലകുനിച്ച് മൂക്കുകൊണ്ട് ക്ഷാവരച്ച് യാചിച്ച് ഞങ്ങൾക്ക് ഇവിടെ അമ്മമാർക്ക് ജീവിക്കണം എന്ന് യാചിക്കാൻ വേണ്ടിയിട്ടല്ല ഈ യാത്ര നടത്തുന്നത്. ബ്രണ്ണൻ കോളേജിലെ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ കാലം, ഈ പറയുന്ന ആർ എസ് എസുകാർക്ക് അറിയില്ലെങ്കിൽ പഴയ ആർ എസ് എസുകാരോട് ചോദിക്കണം. അന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നുപോയിട്ടുണ്ട്. ഒരു വരി കൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയണമായിരുന്നു. കാരണം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങ് ചെയ്ത ആദ്യത്തെ കൊലപാതകമാണ് ഞങ്ങളുടെ ജനസംഘത്തിന്റെ പ്രവർത്തകനായിട്ടുള്ള വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പാവം തൊഴിലാളിയുടെ കൊലപാതകം. ആ കൊലപാതകത്തിലെ ഒന്നാം പ്രതിയാണ് ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുകൂടി അങ്ങൊന്ന് പറയണമായിരുന്നു. ഡി ജി പിയെ വിരട്ടിയതുപോലെ ബി ജെ പിയെ വിരട്ടാം എന്നുള്ള വ്യാമോഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ട. ഞങ്ങൾ ഇവിടെ തന്നെ പ്രവർത്തിക്കും, ഇവിടെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പൊതുപ്രവർത്തനം നടത്തും. ഞങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ ജനാധിപത്യപരമായി തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ശവപ്പെട്ടി, അത് ഞങ്ങൾ തീർക്കും. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇന്ത്യയിൽ തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ച എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ഹിമാലയം കടന്നു പോകണമെങ്കിലും കടന്നുപോയി ആ തീരുമാനങ്ങളെല്ലാം പ്രാവർത്തികമാക്കാൻ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് പറയുവാനുള്ളത്, കേരളത്തിലും ആർ എസ് എസ് പ്രതിഷേധ സമരം തുടങ്ങാൻ തീരുമാനമെടുത്താൽ യാത്ര ചെയ്യാൻ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇത് വെറുതെ പ്രഖ്യാപിക്കുന്നതാണ്, നാട്ടിൽ പ്രകോപനം സൃഷ്ടിക്കാൻ നടത്തുന്ന പ്രഖ്യാപനമാണിത്. ബി ജെ പി കാർ വിചാരിച്ചാൽ ഈ കേരളത്തിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് ബി ജെ പി കാർ കരുതുന്നുണ്ടോ? സി പി എം നേതാക്കന്മാരെ പുറത്തിറങ്ങാൻ കേരളത്തിൽ സമ്മതിക്കില്ലെന്ന് വന്നാൽ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു നേതാവിനെ കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വഴിതടക്കാൻ സാധിക്കും എന്ന് ആർ എസ് എസുകാർ കരുതുന്നുണ്ടോ? ഇത് കേരളമാണ് എന്നവൻ ഓർക്കണം. ബി ജെ പി നേതാക്കന്മാർ, ഈ പ്രഖ്യാപനം നടത്തുന്നവർക്കെല്ലാം കേന്ദ്ര ഗവൺമെന്റ് വൈ കാറ്റഗറി പോലീസ് സംരക്ഷണം കൊടുത്തിരിക്കുകയാണ്. കേന്ദ്ര പോലീസിന്റെ സംരക്ഷണത്തിൽ
നിൽക്കുന്നവരാണ്. സി പി എമ്മിനെ ഭയപ്പെടുത്താൻ ഇപ്പോൾ വെല്ലുവിളികളുമായി നടക്കുക. ഈ വെല്ലുവിളികളൊന്നും മുമ്പിൽ കേരളത്തിലെ സി പി ഐ എം കീഴടങ്ങാൻ പോകുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യമുള്ള സർക്കാർ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും സർക്കാരിന്റെ പ്രവർത്തനത്തിൽ നിന്ന് പിന്തിരിയാനും പോകുന്നില്ല എന്ന് ആർ എസ് എസ്സുകാർ മനസ്സിലാക്കാൻ നല്ലതാണ്. ഇന്ത്യയിൽ 4% വോട്ട് മാത്രമുള്ള ഒരു പാർട്ടിയുടെ നേതാവാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി. അങ്ങനെ ഭയപ്പെടുത്തി ഒലത്തിക്കളയാമെന്നുള്ള ധാരണയൊന്നും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എന്തായാലും വേണ്ട. കടത്തുവഞ്ചി ഉള്ള സ്ഥലത്ത് ഈ രണ്ടു കാലിനും സ്വാധീനമില്ലാത്ത ഒരാള് കാശ് വാങ്ങാൻ ഇരിക്കാറുണ്ട്. അപ്പൊ ഒരാളുമായിട്ട് വർത്തമാനം പറഞ്ഞ് ഇപ്പൊ ഈ കാലില്ലാത്ത ഇയാൾ പറയാണ് ഒരു ചവിട്ട് വെച്ചാൽ നല്ലല്ലോ. ആ ഗണത്തിൽപ്പെട്ടതാണത്. സമനില ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും ആർ എസ് എസിനെ തിരിച്ച് പറയില്ല. കാരണം ആർ എസ് എസും സി പി എമ്മും ഏതാണ്ട് ഒരേ സമയത്താണ് രൂപീകരിക്കപ്പെട്ടത്. ഇന്ന് ആർ എസ് എസ് ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സാംസ്കാരിക സംഘടനയാണ്. ആർ എസ് എസിന്റെ പ്രേരണ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ബി എം എസ് തൊഴിലാളി രംഗത്ത് ഏറ്റവും വലിയ പ്രസ്ഥാനം, വിദ്യാർത്ഥി രംഗത്ത് എ ബി വി പി ഏറ്റവും വലിയ പ്രസ്ഥാനം, രാഷ്ട്രീയ രംഗത്ത് ബി ജെ പി രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനമായി വളർന്നു വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ രൂപം കൊണ്ട സി പി എം പിണറായി വിജയന്റെ പാർട്ടി ഇന്ന് കേവലം 3 സംസ്ഥാനത്ത് ഒതുങ്ങി നിൽക്കുന്നു. അതിൽ ബംഗാൾ പോയി, കേരളത്തിൽ അതിന് നിലനിൽപ്പ് അപകടത്തിലാണ്. അപ്പം ബി ജെ പി ആർ എസ് എസ് ഒക്കെ നല്ല ആരോഗ്യത്തോടുകൂടി രണ്ട് കാലിൽ നിവർന്ന് നിന്ന് നട്ടലോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. എന്നാൽ സി പി എം ഭൂമിയിലൂടെ ഇഴഞ്ഞു നടക്കുന്ന സംഘടനയാണ്. അതിൻ്റെ അന്ത്യം ഏത് സമയത്താണ് രാഷ്ട്രീയമായിട്ടുള്ളത് എന്ന് നമുക്ക് നിശ്ചയിക്കാവുന്നതേ. ഞാൻ സൂചിപ്പിച്ച അദ്ദേഹത്തിന്റെ ഇന്നലത്തെ സംസാരം ആർ എസ് എസിനെതിരായിട്ടുള്ള പ്രതികരണം ഒരു സമനില നഷ്ടപ്പെട്ടതുപോലെയാണ്. പിണറായി വിജയൻ മംഗലാപുരത്ത് പോയി പ്രഖ്യാപിച്ച 2 പരിപാടികളിലും മുഖ്യമന്ത്രി പങ്കെടുത്തു. ഈ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയെ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഒറ്റ ആർ എസ് എസുകാരനെ ആ പരിപാടി സ്ഥലത്തൊന്നും കണ്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അവരീ പ്രഖ്യാപനം നടത്തുന്ന പോലെ അവർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ഇപ്പോഴെങ്കിലും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും തടയുന്നതിനെ ഇത്രമാത്രം ഒരു ഭീകരമായിട്ട് കരുതുന്ന പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ഒരു കണ്ണൂർ ജില്ലയിൽ, സ്വന്തം ജില്ലയിൽ ഒരു മുഖ്യമന്ത്രിയുടെ തലക്ക് കല്ലെറിഞ്ഞു പൊട്ടിച്ചത്. എത്രയോ മന്ത്രിമാരെ കേരളത്തിൽ തടഞ്ഞു. എം വി രാഘവനെ തടഞ്ഞിട്ടാണ് 5 രക്തസാക്ഷികൾ ഉണ്ടായി. ഞാൻ ചോദിക്കട്ടെ, അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞ് തല്ലിപ്പൊട്ടിക്കുമ്പോൾ ഈ പിണറായി വിജയന്റെ ജനാധിപത്യ ബോധം കാശിക്കുപോയോ? ഈ കേരളത്തിലെ തലങ്ങും വിലങ്ങും മന്ത്രിമാരെ എസ് എഫ് ഐക്കാരും DYFIക്കാരും തടഞ്ഞു നിർത്തി കാർ തല്ലിപ്പൊളിക്കുമ്പോൾ ഇവരെ ജനാധിപത്യ ബോധം കാശിക്കുമായിരുന്നോ? ഞങ്ങൾ ആകെ ഒരു പ്രകടനം പ്രഖ്യാപിച്ചു, ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചു. അല്ലാണ്ട് ഞങ്ങൾ എന്താ ചെയ്തത്? ഇതിനി എവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയില്ല. അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഇനി സഭയിലേക്കാണ് ഇടവേള കഴിയണം.